ഇന്ന് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിലൊരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലോണം പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു അര കിലോ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം നമ്മൾ എന്താ പറയുക, കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുകയാണ്, ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ടൊമാറ്റോയും കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നു. അപ്പം അത് എല്ലാം മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം, ഒരു കാൽ ഗ്ലാസ് കഷ്ടി വെള്ളം നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ പ്രഷർ കുക്കർ അടച്ച് മീഡിയം തീയിലിട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കുന്നു. എന്നിട്ട് നമ്മൾ അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തണുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ മിക്സർ ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. നിങ്ങൾ മിക്സിയുടെ ജാറിൽ അടിച്ചാൽ മതി. ഇപ്പോൾ നല്ലോണം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ഈ ജ്യൂസ് നമ്മൾ നല്ലോണം അരിച്ചെടുക്കണം. കുരു മറ്റും പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം അരിച്ച് നല്ല ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പമ്മ വെക്കുന്നു, മീഡിയം തീയിൽ വെക്കുന്നു. ആ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ജ്യൂസ് നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമ്മൾ കഴിയുമെങ്കിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് നല്ലത്. ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ തള അങ്ങനെ തള വന്നു തുടങ്ങുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല കളറും കിട്ടും, അതേമാതിരി ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എരിവിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ കൂട്ടണമെങ്കിൽ കൂട്ടണം. പിന്നെ പഞ്ചസാര 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാം. അതും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മളിത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുകയാണ്. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്നു, പിന്നെ വിനാഗിരി ചേർക്കുന്നു. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നല്ലോണം ഇളക്കി ഇത് ചെയ്തപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം.